തിരുവനന്തപുരം തുമ്പയിൽ യുവാവിനെ കൊണ്ട് കാലിൽ പിടിച്ച് മാപ്പ് പറയിപ്പിക്കുകയും കാലിൽ ചുംബിപ്പിക്കുകയും ചെയ്ത ഗുണ്ട എയർപോർട്ട് ഡാനിക്കെതിരെ ഒടുവിൽ കേസെടുത്ത് പോലീസ്. ഒരാഴ്ച മുൻപ് നടന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് പോലീസിന്റെ നിയമ നടപടി. വെങ്കടേഷ് എന്ന യുവാവിനെ അപമാനിച്ച ഡാനി വിദേശത്തേക്ക് കടന്നു എന്നാണ് സൂചന. എയർപോർട്ട് ഡാനി എന്ന വട്ടപ്പേരിലറിയപ്പെടുന്ന ഗുണ്ട നടുറോട്ടിൽ യുവാവിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കരിമണലിൽ വെച്ച് ഡാനി മലയൻകീഴ് സ്വദേശി വെങ്കടേഷിനെ കൊണ്ട് കാല് പിടിപ്പിക്കുകയായിരുന്നു. ഭീതിയിൽ ദയനീയമായി ഡാനിയുടെ കാലു പിടിക്കുന്ന വെങ്കടേഷിന്റെ ദൃശ്യം ഡാനിയുടെ കൂട്ടാളികൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങളിൽ ഡാനിയുടെ ക്രൂര കൃത്യത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിട്ടും ഇയാളെ കണ്ടെത്താനോ സംഭവം അന്വേഷിക്കാനോ പോലീസ് ആദ്യം തയ്യാറായില്ല. മാധ്യമങ്ങൾ പോലീസിനെ വിമർശിച്ച് വാർത്ത നൽകിയതിന് പിന്നാലെ ഇന്നലെ വെങ്കടേഷിനെ കണ്ടെത്തി മൊഴിയെടുത്തു. എസ് എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമപ്രകാരവും മർദ്ദിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തെക്കുറിച്ച് തുമ്പ പോലീസ് പറയുന്നത് ഇങ്ങനെ: ഗുണ്ടാലിസ്റ്റിലുൾപ്പെട്ട ഡാനിയും വെങ്കടേഷും സുഹൃത്തുക്കളായിരുന്നു. ഡാനിയുടെ ഭാര്യയുമായുള്ള വെങ്കടേഷിന്റെ സൗഹൃദത്തിൽ സംശയിച്ച് കഴിഞ്ഞയാഴ്ച നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വെങ്കടേഷിനെ ഡാനി മർദ്ദിച്ചു. മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ കാണാൻ വെങ്കടേഷ് എത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഇതിനുശേഷമാണ് മൊബൈൽ ഫോൺ തിരികെ നൽകാമെന്ന് പറഞ്ഞ് വെങ്കടേഷിനെ വീണ്ടും വിളിച്ചു വരുത്തി കാലു പിടിപ്പിച്ചത്. ക്രൂരമായി പെരുമാറിയ ഡാനി വിദേശത്തേക്ക് മുങ്ങിയെന്നാണ് സൂചന. ചാക്ക വലിയതുറ കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘത്തെ നയിക്കുന്ന ഡാനിക്ക് രാഷ്ട്രീയ സംരക്ഷണമുള്ളതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാൻ മടിച്ചതെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. ആദ്യം മർദ്ദിച്ച സമയത്ത് ആ വിവരമറിഞ്ഞ് വഞ്ചിയൂർ പോലീസ് അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും ആരും പരാതിപ്പെട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് മടങ്ങുകയായിരുന്നു. പിന്നീടാണ് ഡാനി വെങ്കടേഷിനെ വീണ്ടും വിളിച്ചു വരുത്തുന്നതും പരസ്യമായി അവഹേളിക്കുന്നതും. പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഗുണ്ടകൾ തലസ്ഥാനത്ത് അഴിഞ്ഞാടുന്നത് ക്രമസമാധാനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കുറ്റകൃത്യം തടയേണ്ട പോലീസ് വാർത്തയും വിവാദവും ആകുന്നതുവരെ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയ ആശങ്കയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.